കണിക്കൊന്നകൾ പൂത്തു നിൽക്കുന്ന ഒരു വിഷുക്കാലം കൂടി വന്നണയുമ്പോൾ നിങ്ങൾക്ക് ഏവർക്കും സമ്പൽ സമൃദ്ധമായ വിഷു ആശംസകൾ നേർന്നുകൊണ്ട് വിഎം സൂപ്പർ വാല്യൂ ഡിജിബാൻഡ് ചേലക്കര മുള്ളൂർക്കര വാഴക്കൂൺ റൈറ്റ് വിഷൻ സകല കലാ കായികത്തിൽ ഇന്നൊരു കലാകുടുംബത്തെയാണ് പരിചയപ്പെടുത്തുന്നത്. ചേലക്കര തോന്നൂർക്കര സ്വദേശികളായ കിഷോർ മിഥില ദമ്പതികളും മകൾ രക്തിതയുടെയും വിശേഷങ്ങളിലേക്ക്. എൻ്റെ പേര് കിഷോർ ചേലക്കര എന്നാണ് അറിയപ്പെടില്ല. കുറച്ചൊക്കെ എൻ്റെ താമസം എൻ്റെ വീട് തോന്നൂർക്കരയാണ്. ഇതെൻ്റെ വൈഫ് മിഥില കിഷോർ. ഇതെൻ്റെ മോളാണ് രക്തിത കിഷോർ. ഞങ്ങൾ ഈ നാടൻപാട്ട് പ്രോഗ്രാം മേഖലയിലായിട്ട് ഒരു 10-18 വർഷത്തോളമായിട്ട് ഞങ്ങളുണ്ട്. അപ്പോൾ ഞാനും വൈഫും ഞങ്ങൾ ഒരുമിച്ച് പ്രോഗ്രാമിന് പോയിരുന്നതാണ്. ഇപ്പോൾ പിന്നെ അതുകൂടാതെ ഞാനിപ്പോൾ നാദസ്വരത്തിൻ്റെ പരിപാടിക്കാണ് ഇപ്പോൾ സ്ഥിരമായിട്ട് പോണത്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഓടക്കുഴലിൻ്റെ കുറച്ച് പരിപാടികൾ ചെയ്യുന്നുണ്ട്. ഒന്നും പഠിച്ചിട്ടൊന്നും ഇല്ല. പിന്നെ അതുപോലെ ഇപ്പോൾ ചെറിയൊരു ട്രെൻഡായിട്ട് എൻ്റെ ഒരു ലൈഫിൽ ഒത്തിരി ക്ലച്ച് ചെയ്ത് നിൽക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂക്കുണ്ട് ചെറുതായിട്ട് ഓടക്കുഴൽ വായിക്കാനുള്ള ഒരു സംഭവം ചെയ്യുന്നുണ്ട്. അതൊന്നും പഠിച്ചിട്ടില്ല. ശാസ്ത്രീയമായിട്ട് സംഗീതപരമായിട്ട് ഒന്നും പഠിച്ചിട്ടൊന്നുമില്ല. പിന്നെ നാടൻപാട്ട് മേഖലയിലാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് വരമൊഴിയല്ല വായ്മൊഴിയായിട്ട് കിട്ടിയിട്ടുള്ള കുറേ സംഭവങ്ങളുള്ളതുകൊണ്ട് നാടൻപാട്ട് മേഖലയിൽ ഒരുപാട് കാലങ്ങളോളം പ്രവർത്തിച്ചുകൊണ്ടിരിക്കണം. പിന്നെ അതുകൊണ്ട് അതുപോലെ തന്നെ മൂക്കുകൊണ്ട് റെക്കോർഡർ എന്ന് പറഞ്ഞ ഇൻസ്ട്രുമെൻ്റാണ് ഞാൻ പ്ലേ ചെയ്യണത്. സാധാരണ ഓടക്കുഴൽ പോലെ നോട്ടേഷനല്ല റെക്കോർഡറിനുള്ളത്. റെക്കോർഡറിൻ്റെ നോട്ട് കംപ്ലീറ്റ് വ്യത്യാസമാണ്. അതുപോലെ തന്നെ അത് നമ്മുടെ ഇന്ത്യൻ ഇൻസ്ട്രുമെൻ്റ് അല്ല. അത് ഇപ്പോൾ ഞാൻ അറിയാൻ കഴിഞ്ഞത് ഇപ്പോൾ 6 യൂട്യൂബർ ചാനൽസിൻ്റെ എടുക്കലുണ്ടായി എൻ്റെ വീഡിയോസ്. അപ്പോൾ അവരിൽ നിന്ന് അറിയാൻ കഴിഞ്ഞതാണ് അത് ഇംഗ്ലണ്ടിലെ ഒരു ഇൻസ്ട്രുമെൻ്റ് ആണെന്ന് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. ചുണ്ടുകൊണ്ട് തന്നെ പാട്ടുകൾ വായിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണെന്ന് പറയണ കേട്ടിരിക്കണത്. പിന്നെ കൂടുതലും ഞാൻ ഉണ്ടാക്കുന്ന ഓടക്കുഴലാണ് ഞാൻ പ്ലേ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് പോരായ്മകളുണ്ട്. പിന്നെ എങ്ങനെയൊക്കെ ഒരു രാവും പകലും 3 മണി 4 മണി വരെയൊക്കെ യൂട്യൂബിലും മറ്റുള്ള സൈറ്റുകൾ കംപ്ലീറ്റ് പോയി തിരഞ്ഞുപിടിച്ചിട്ടാണ് അതിൻ്റെ മെഷർമെൻ്റ് കുറേശ്ശൊക്കെ മനസ്സിലാവാൻ തുടങ്ങിയത്. ഇപ്പോൾ കുറച്ചൊക്കെ ചെറുതായിട്ട് പഠിച്ചുകൊണ്ട് വരണു. പിന്നെ അതുപോലെ ഇനി മുന്നിലേക്ക് പോകണ ആഗ്രഹമുണ്ട്. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മുന്നിലേക്ക് പോകാൻ പറ്റുമെന്ന് വിചാരിക്കണം ഞാൻ. ഞാൻ നാടൻപാട്ട് ഫീൽഡിൽ വരുന്നത് ഞാൻ 10-ാം ക്ലാസ് മുതലാണ് നാടൻപാട്ട് ടീമിൽ പാടി തുടങ്ങിയത്. പിന്നെ +1 +2 കഴിഞ്ഞ് ഒരു ഏകദേശം 3-4 തൃശ്ശൂർ ഏകദേശം ഒരു 8-9 ടീമിൽ ഞാൻ വർക്ക് ചെയ്തായിരുന്നു. +2 പഠിക്കുന്ന സമയത്താണ് രാപ്പാടി ടീമിൽ വർക്ക് ചെയ്തായിരുന്നു. അപ്പോൾ ആ ടീമിലാണ് ആളനെ കണ്ട് മുട്ടിയത്. പിന്നെ ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട് സ്റ്റേജുകളിൽ പ്രോഗ്രാം ചെയ്തിരുന്നു. പിന്നെ 2014 ആണ് ആള് എന്നോട് ഇങ്ങനെ ഒരു താല്പര്യമുണ്ടെന്ന് പറയണത്. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ വീട്ടിൽ പറഞ്ഞു. 2015 ഞങ്ങൾ വിവാഹം കഴിച്ചത്. കോപക്കാര മച്ചനുമില്ലേ ഏ മച്ചാ കുടുംബ ചെയ്യും മച്ചനുമില്ലേ കോപക്കാര മച്ചനുമില്ലേ ഏ മച്ചാ കുടുംബ ചെയ്യും മച്ചനുമില്ലേ ഫസ്റ്റ് ഒരുമിച്ച് കോമ്പോയിട്ട് ചെയ്തത് പാട്ട് ഓർമ്മയുണ്ട്. കുട്ടാടൻ പാടത്തെക്കുറി നടുപണിയും നടക്കുമ്പോ കാര്യങ്ങള് ചൊല്ലിയില്ലേ ഒരു 100 കൂട്ടം കാര്യങ്ങള് കണ്ടിട്ടും പറഞ്ഞിട്ടും തീരത്തെ കാര്യങ്ങൾ എന്താണ് അയ്യോ കരക്കാരി പറഞ്ഞു ചിരിക്കുമ്പോ നാണം കൊണ്ടൊക്കെ നിന്നോടാ
കുണ്ടൊഴിലെ നിക്കണതെന്തിനാ വീടും കൂടിയില്ലേ വെള്ളക്കോഴി കുട്ടികളും കൂടി കുറുങ്ങണ പോലൊരു വർത്താനം കുറുങ്ങണ പോലൊരു വർത്താനം കുറുങ്ങണ പോലൊരു വർത്താനം മോളും ഈ പറഞ്ഞതുപോലെ എൻ്റെ ഒരു ചെറിയ രീതിയിൽ ഞങ്ങളുടെ ഒരു ചെറിയ സെറ്റപ്പ് ഒക്കെ കിട്ടിയിട്ടു തോന്നുന്നു. ആള് ചെറുതായിട്ട് പാടും. എനിക്ക് രണ്ട് മക്കളുണ്ട് തത്ത പോലെ കൊഞ്ചണോല് എനിക്ക് രണ്ട് മക്കളുണ്ട് മണിമുത്തു പോലെ ചിരിക്കണോല് മഞ്ചാടി കാടിനു നടുവിൽ മഞ്ചാടി പുഴയുടെ കരയിൽ മഞ്ചാടി വെറുക്കി നടക്കണ മഞ്ചാടി ചക്ക നിന്റെ മഞ്ചാടി ചേലഴകുള്ള നുണക്കുഴി കാണാൻ എന്തുരസം ഞാൻ കൂടെ പോന്നോട്ടെ മഞ്ചാടി കുരുവാരാൻ മഞ്ചാടി വെറുക്കി നട. ഞാനും ഈ പറഞ്ഞ പോലെ കുറച്ച് പാട്ടുകളൊക്കെ എഴുതും. 2002 മുതൽ പാട്ടുകൾ എഴുതാൻ തുടങ്ങിയതാണ്. ഒന്നും ഇതുവരെ വെളിച്ചം കണ്ടിട്ടില്ല. എന്നാൽ കുറേ പാട്ടുകളൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ചിലവർ രണ്ടുപേർ പാടുന്ന കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നാറുണ്ട്. എൻ്റെ ഒരു പാട്ട് 2011-12 അങ്ങനെ തോന്നുന്നു ഞാൻ മത്സരിക്കാൻ പോകുന്നൊരു രീതിയിൽ ഞാൻ മത്സരിക്കാൻ വേണ്ടി പോയതാണ്. അവിടെ ഞാൻ എഴുതിയൊരു പാട്ട് പാടുന്നത് കണ്ടു. എനിക്കെതിരായിട്ട് മത്സരിക്കാൻ വന്നൊരു വ്യക്തി, അതിൽ ഭയങ്കര ഒരു സന്തോഷം തോന്നി. ആ പാട്ട് അത്രയും മത്സരിക്കാൻ പോലും പറ്റുന്ന പാടത്തിലാണല്ലോ അവർ തിരഞ്ഞെടുത്തത് എന്ന് പറഞ്ഞ് അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. തങ്കക്കീനാവുളിയേ അമ്പിളി തോണിയിലേറി പാറിപ്പറക്കാടിയേ സുന്ദരി പൂങ്കൊടിയേ തങ്കക്കീനാവുളിയേ അമ്പിളി തോണിയിലേറി പാറിപ്പറക്കാടിയേ വാവാവം പാടിയുറക്കാനെന്നും ഇന്നും ഏട്ടനില്ലേ അച്ഛൻ്റെ തോളിലുറങ്ങണ ചേലുക്കുറങ്ങടി പൊന്നേ വാവാവം പാടിയുറക്കാനെന്നും ഇന്നും ഏട്ടനില്ലേ. എനിക്ക് ഏറ്റവും ആഗ്രഹം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പാട്ടിങ് ഒരു പാട്ട് എൻ്റെ ഒരു പാട്ട് ആൾക്കാരുടെ മുമ്പിൽ ഇത് മീഡിയയിലൂടെ തന്നെ അവർ കാണണം. അതാണ് ഏറ്റവും വലിയൊരു സ്വപ്നം. അതിനു വേണ്ടിയിട്ട് ഒരു പാട്ട് ഇപ്പം അന്തിത്തിരി കത്രം നേരെന്നുള്ള പാട്ട് ഞാൻ ആദ്യം ഒന്ന് വിശ്ലേഷണം ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു നോക്കിയതാ. പക്ഷെ കുറെ കടങ്ങൾ വന്നു. അതിൽ പിന്നെ അവിടെ പകുതി വഴി നിർത്തി. അന്തിത്തിരി കത്തണ നേരം കണ്ണ് നിറയണടിയേ അപ്പനെ ഓർക്കുമ്പം പൊന്നെ ചങ്ക് കലങ്ങണല്ലോ തെക്കന്നം കാറ്റടിക്കുമ്പോ കാലം കുറെ പിന്നെയും പോകണടി തെക്കന്നം മഴ പെയ്യുമ്പോഴോ അമ്മയുടെ മുഖം തെളിയണല്ലോ അന്നത്തെ അന്തിയിലല്ലേ അപ്പനും അമ്മയും പോയത് അപ്പനും അമ്മയും പോയത് അന്തിത്തിരി വെക്കണ്ടേ നമ്മൾ അന്തിത്തിരി വെക്കണ്ടേ നമ്മൾ. ഈ ഒരു പാട്ട് ഭയങ്കരമായിട്ട് ആത്മാർത്ഥമായിട്ട് ഫീൽ ചെയ്തുകൊണ്ട് ഇതൊരു പാട്ടാണ്. ലൈഫിൽ ചെറിയൊരു ഭാഗങ്ങൾ മാത്രമേ അതിൽ ബന്ധപ്പെട്ടിട്ടുള്ളൂ. എന്നാലും മനസ്സിൽ ഭയങ്കര ടച്ച് ചെയ്തിട്ട് എഴുതിയിട്ട് വരികളാണ് അത്. നിന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണേ എന്നിട്ടെന്തേ നിന്നെ കെട്ടാൻ ഇന്നു വരെ വന്നില്ലാരും നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണേ എന്നിട്ടെന്തേ നിന്നെ കെട്ടാൻ ഇന്നു വരെ വന്നില്ലാരും ചെന്തേങ്ങ നിറമില്ലേലും ചിന്താമര കണ്ണില്ലേലും മുട്ടിറങ്ങി മൂടിയില്ലേലും മുല്ല മുട്ടിൻ പല്ലില്ലേലും നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണേ എന്നിട്ടെന്തേ നിന്നെ. ഞാൻ ഇപ്പം ഇങ്ങനെ സ്റ്റേജ് പ്രോഗ്രാമുകൾ തുടങ്ങിയ സമയത്ത് എനിക്കൊരു ആൽബം സോങ് പാടാനൊരു അവസരം കിട്ടി പാടി. ആ കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് സോഷ്യൽ മീഡിയ അത്ര വൈറലല്ലേ. ആ പാട്ട് പാടി റെക്കോർഡ് ചെയ്തു ഇപ്പം ഇറങ്ങും എന്നുള്ള നിലയ്ക്ക് നിൽക്കുന്ന സമയത്ത് പിന്നീട് അത് ലീക്കായി എല്ലാ ഫോണുകളിലും സ്പ്രെഡായി. പിന്നെ ആ പാട്ട് വൈറലായി. പക്ഷെ അത് ഇന്ന ആൾ പാടിയ പാട്ടാണെന്ന് ആർക്കും അറിയില്ല. അപ്പോൾ ആ പാട്ട് പാടിക്കഴിഞ്ഞ ഒരു പക്ഷെ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ആ സമയത്ത് എല്ലാവരുടെ റിംഗ് ടോണും ഒക്കെ ആയിരുന്നു. കടന്നീ അതിനുള്ളിൽ എൻ്റെ ഹൃദയം തകർന്നീ എല്ലാം എനിക്കെല്ലാം നീ തരുമെന്ന് ചൊല്ലി എല്ലാം അറിയുമ്പോൾ നീ എന്നോടൊന്ന് മിണ്ടാൻ എന്നും വരും വഴി വക്കൽ നിന്നെ കാണാനായി നിന്നു എന്നും വരും വഴി വക്കൽ നിന്നെ കാണാനായി നിന്നു
ഇന്ദേ എൻ്റെ പൊന്നേ നിനക്കെന്നോടൊന്നു മിണ്ടിയാൽ ഇന്ദേ എൻ്റെ പൊന്നേ നിനക്കെന്നോടൊന്നു മിണ്ടിയാൽ എന്നും തരും ചിരിച്ചുണ്ടിൽ ഇന്നെന്തേ ഇല്ല ഇന്നും തരും ചിരിച്ചുണ്ടിൽ ഇന്നെന്തേ ഇല്ല എല്ലാ പാട്ട് യൂട്യൂബിൽ ഇപ്പോൾ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പാട്ട് കേൾക്കാം. പക്ഷെ അത് മിഥില പാടിയ പാട്ടാണെന്നുള്ളത് ആർക്കും അറിയില്ല. ആ സമയത്ത് ഞങ്ങളുടെ ട്രൂപ്പിൽ ഉള്ള ആളുകൾക്കും അത്യാവശ്യം കുറച്ച് പേർക്കും അങ്ങനെ അറിയാമെന്നല്ലാണ്ട് പുറമെ ആരും അറിയാതെ പോയി. അങ്ങനെ ഒരു വിഷമമുണ്ട്. ലക്ഷ്യം, ഞങ്ങൾ ഒരുപാട് രണ്ടുപേരായാലും ഒരുപാട് കാലങ്ങളോളം ഈ ഒരു മേഖലകളിൽ സഞ്ചരിച്ചിരുന്ന വ്യക്തികളാണ്. ഇപ്പോൾ മാരേജ് കഴിഞ്ഞിട്ടായാലും ഇപ്പോഴും മനസ്സുകൊണ്ട് ഞങ്ങൾ ആ മേഖലയിൽ തന്നെ ഉണ്ട്. പിന്നെ അതിനനുസരിച്ച് പ്രോഗ്രാം ഇപ്പോൾ ഞങ്ങൾ സ്വന്തമായിട്ട് ടീം തുടങ്ങി. അതിലൊരു മൂന്ന് പ്രോഗ്രാം ചെയ്തു. അത് അത്ര പബ്ലിസിറ്റി ആയിട്ടില്ല, നമുക്ക് അത്ര വലിയ ലെവലിൽ എടുക്കില്ല. എന്നാൽ ആർട്ടിസ്റ്റുകളൊക്കെ അത്യാവശ്യം പേരും പെരുമയുള്ള ആൾക്കാർ മാത്രമാണ് ഞാൻ വിളിക്കാറുള്ളത്. എൻ്റെ ടീമിൻ്റെ പേര് ഫോക്ക് ബീറ്റ് സ്റ്റാർസ് ചേലക്കര എന്നാണ് ഞാൻ ടീമിൻ്റെ പേരിട്ടിരിക്കുന്നത്. പ്രൊഫഷണലായിട്ട് അങ്ങനെ അങ്ങോട്ട് പബ്ലിക്കായിട്ട് ഇറങ്ങി എത്തിയിട്ടില്ല. ഒരു മൂന്ന് പരിപാടി ചെയ്തു. ഇനിയും അങ്ങനെ പ്രോഗ്രാമുകൾ കിട്ടുകയാണെങ്കിൽ മുന്നിലേക്ക് പോകണം തന്നെയാണ്. എള്ളുള്ളരി മണ്ണ് നങ്കരേ നിരജുപേട്ട് കൊണ്ട് കൈ മണ്ണ് നങ്കരേ എള്ളുള്ളരി മണ്ണ് നങ്കരേ നിരജുപേട്ട് കൊണ്ട് കൈ മണ്ണ് നങ്കരേ മണ്ണിനകേറേ തങ്കാശി കുമരനകേറേ കുമരനകേറേ തങ്കാശി മണി നങ്കരേ മണ്ണിനകേറേ തങ്കാശി കുമരനകേറേ കുമരനകേറേ തങ്കാശി മണി നങ്കരേ താനേ താനാനേ താനിന്നാനേ തനേ താനേ താനാനേ താനിന്നാനേ താനേ താനാനേ താനിന്നാനേ തനേ താനേ താനാനേ താനിന്നാനേ.